നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ചിക്കനാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് കാശ്മീരി ചിക്കൻ എന്നാണ്. ഇത് പല രീതിയിൽ ഉണ്ടാക്കുമായിരിക്കും, പക്ഷേ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയ രീതിയിലാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് കാശ്മീരി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒന്നാണ്. നമ്മൾ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്തൊക്കെ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ 1 കിലോയോളം വരുന്ന ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ സോക്ക് ചെയ്യാം. 5 പറ്റമുളക് എടുത്തിട്ടുണ്ട്, എരിവില്ലാത്ത മുളക് എടുത്തിരിക്കുന്നത്. അപ്പോൾ 5 വറ്റൻമുളക് നമ്മൾ നേരത്തെ തന്നെ 3-4 മണിക്കൂർ വെള്ളത്തിൽ നിന്ന് സോക്ക് ചെയ്യാൻ വെച്ചേക്കുക. അത് നല്ലപോലെ അരയാൻ വേണ്ടിയായിരുന്നു സോക്ക് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഉണക്കമുന്തിരിങ്ങയാണ്. ഉണക്കമുന്തിരിങ്ങ 1 കുഞ്ഞു സ്പൂണ് ഉണക്കമുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ എടുക്കാൻ ശ്രദ്ധിക്കുക. ഒന്നും കൂടെ ഒരു മധുരമൊക്കെ ഉള്ള അതിനാണ്. പിന്നെ വേണ്ടത് കാഷ്യൂ നട്ട്സ് ആണ്. കാഷ്യൂ നട്ട്സ് 15 കാഷ്യൂ നട്ട്സ് എടുക്കാം. അപ്പോൾ അതുകൊണ്ട് അത് 1-2 മണിക്കൂർ നമുക്ക് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ നല്ലപോലെ തോർത്തി വെച്ചിരിക്കുന്ന ചിക്കനാണിത്. 800 ഗ്രാം ചിക്കൻ കാണും. അതിന് നമ്മൾ കുറച്ച് മസാലകളൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ അതിനായിട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ചില്ലി പൗഡർ, മുളക് പൊടി 1-2 ടീസ്പൂൺ, അത് എരിവില്ലാത്ത മുളക് പൊടിയാണ് എടുത്തേക്കുന്നത്, 1-2 ടീസ്പൂൺ. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി. പിന്നെ മല്ലിപ്പൊടിയാണ്, മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ വേണ്ടത് ഗരം മസാലയുടെ പൊടിയാണ്. ഇത് വീട്ടിൽ തന്നെ നമ്മൾ പൊടിച്ച പൊടിയാണ് എടുക്കുന്നത്. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ ഞാൻ ഇടുന്നുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. അപ്പോൾ ഞാനിത് മൊത്തമായിട്ടൊന്ന് പേസ്റ്റാക്കി വെച്ചിട്ട് നല്ലപോലെ പേസ്റ്റാക്കലൊന്ന് ചതച്ചതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു പേസ്റ്റാക്കണമെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, അല്ലാത്തവർക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ വേണ്ടത് ഒരു മുട്ടയാണ്, കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതൊന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഒഴിക്കാം. ഞാനിവിടെ ഡയറക്റ്റായിട്ട് പൊട്ടിച്ചൊഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഈ ഒരു ക്രിസ്പിനെസ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മളിത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കനകത്ത് ഇതെല്ലാം ഈ മസാലയെല്ലാം പിടിക്കുന്നതിന് വേണ്ടി നമുക്കിതൊന്ന് 1/2 തൊട്ട് 1 മണിക്കൂർ വരെ മാറ്റി വെക്കാം. ഒരു 30 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിനകത്ത് ഓയിലൊഴിച്ച് കൊടുക്കുക. ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഈ മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം ഇട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് വശവും മറിച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കാം. മീഡിയം രീതിയിൽ ഫ്രൈ ആക്കുക, ഒത്തിരി അങ്ങ് ബ്രൗൺ നിറവാക്കണ്ട. ഒരു മീഡിയം രീതിയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റി വെക്കാം. ഇനി അതേ എണ്ണയിൽ തന്നെ നമുക്ക് നമ്മൾ കുറച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 2 മീഡിയം സൈസിലെ സവാള നീളത്തിൽ അരിഞ്ഞതാണ്. അതൊന്ന് വറുത്തെടുക്കണം. വറുത്തെടുക്കാനൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന ആ സെയിം എണ്ണയിൽ തന്നെയാണ് നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. ആ സെയിം എണ്ണ എന്ന് പറയുമ്പോൾ അതിനകത്തുനിന്ന് ഞാൻ കുറച്ചെണ്ണ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത്തിരി ഫ്രൈ ചെയ്യുന്നതിന് കുറച്ചെണ്ണ നമ്മൾ അധികം ഒഴിക്കുമല്ലോ. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെണ്ണ മാറ്റി വെച്ചതിന് ശേഷമാണ് ഈ സവാള, ബാക്കിയുള്ള സവാള, ഈ സവാള ആ എണ്ണയിലോട്ട് ഇടുന്നത്. ഈ സവാളയിലോട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടീസ്പൂൺ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുക. പിന്നെ മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, എരിവില്ലാത്ത മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ഗരം മസാലയുടെ പൊടി 1/4 ടീസ്പൂൺ നമ്മൾ ഇതിനകത്തോട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കനകത്ത് ഇട്ടതാണ്, എന്നാലും നമ്മൾ ഇതിനകത്തും 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു മണത്തിന് വേണ്ടി ഒരു നല്ല ജീരകം പൊടിച്ചത്, നല്ല ജീരകം വറുത്ത് പൊടിച്ചത് 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഒരു നുള്ളി ഇട്ട് കൊടുക്കുക, ഒത്തിരി അങ്ങ് കൂടരുത്. ഒരു മണത്തിന് വേണ്ടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം മസാലയെല്ലാം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ നമ്മൾ സോക്ക് ചെയ്യാൻ വെച്ചിരിക്കുന്ന ഈ വറ്റൽമുളകില്ലേ, അതൊന്ന് അരച്ചെടുക്കണം നല്ലപോലെ.
അരച്ചെടുത്ത വറ്റൽമുളകാണിത്. ഒന്ന് അഞ്ച് വറ്റൽമുളക് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു അഞ്ച് വറ്റൽമുളക് നമ്മൾ സോക്കിയതിന് ശേഷം നല്ലപോലെ മിക്സിക്കകത്തിട്ട് അരച്ചെടുത്തതാണിത്. അപ്പോൾ അതും കൂടി ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു ആ പച്ചമണമൊക്കെ മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു തക്കാളി നല്ലപോലെ പേസ്റ്റ് ആക്കിയതാണ് നമ്മൾ ഇതിനകത്തോട് ഒഴിച്ചു കൊടുക്കുന്നത്. അതും നല്ലപോലെ നമ്മൾ എണ്ണയൊക്കെ തെളിയുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി നല്ലപോലെ വഴന്നിട്ടുണ്ട്. നല്ല എണ്ണയൊക്കെ നല്ല തെളിഞ്ഞു വരുന്നുണ്ട്. ഉണക്കമുന്തിരിങ്ങ കുറച്ച് കറുത്ത ഉണക്കമുന്തിരിങ്ങ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടില്ലേ, ആ ഉണക്കമുന്തിരിങ്ങ നമുക്ക് ഇതുപോലെ അരച്ചൊന്ന് ചേർക്കാം. അപ്പോൾ ഒരു ചെറിയൊരു മധുരമൊക്കെ ഇതിന് കിട്ടും ഈ ഒരു കറിക്ക്. നല്ലൊരു രുചിയായി ഉണക്കമുന്തിരിങ്ങ കൂടെ ചേർത്താൽ. സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട്സ് അതിൻ്റെ അതും നല്ലപോലെ പേസ്റ്റ് ആക്കണം. നല്ലപോലെ തരിയൊന്നും ഇല്ലാതെ നല്ലപോലെ പേസ്റ്റ് ആക്കിയ കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് ആണിത്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്കിത് നല്ലൊരു നല്ലപോലെ മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല ഒരു രുചിയാണ് ഈ ഒരു ചിക്കൻ്റെ കറിക്ക് കൊടുക്കുന്നത്. ഗ്രേവിക്കൊരു തിക്നെസ് ഒക്കെ കൊടുക്കാൻ ഈ കാഷ്യൂ നട്ട്സിൻ്റെ പേസ്റ്റ് സഹായിക്കും. ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമുക്കിതൊന്ന് കവർ ചെയ്ത് ഒരു 3-4 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പം നമ്മൾ ഇത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനിപ്പം ഒരു 3-4 മിനിറ്റൊക്കെ കഴിയുമ്പം ഇതുപോലെ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ഈ ഗ്രേവിയുടെ മുകളിലായിട്ട് നല്ല എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാം. ഇനി നമുക്കിതിനകത്തോട്ട് ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കാം. ഇത് ഓപ്ഷനലാണ്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. എന്നാലും ഇത് ചേർക്കുമ്പോൾ ഒരു ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനല്ലേ, അപ്പോൾ ആ ചിക്കൻ പീസസ് എല്ലാം കൂടി ഈ ഗ്രേവിക്കകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഓൾറെഡി ഇത് കുക്ക് ചെയ്തതായതുകൊണ്ട്, ചിക്കനെല്ലാം കുക്ക് ചെയ്തതായതുകൊണ്ട് ഇനി ഇതിപ്പം ഇനി അധികം ഇതിനകത്തിട്ട് വേവിക്കേണ്ട. എല്ലാം ഗ്രേവിയൊക്കെ ഈ ചിക്കൻ പീസിലാകുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഒരു 2 മിനിറ്റും കൂടി ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. രണ്ട് 3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്ക്. ഇനി നമുക്ക് മല്ലിയില വേണമെങ്കിൽ ഇടാവുന്നതാണ്. കുറച്ച് മല്ലിയില എടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് ഇടുക. അപ്പോൾ മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഈ കാശ്മീരി ചിക്കനാ ഉണ്ടാക്കുന്നതെങ്കിൽ മല്ലിയില ഇടുന്നതായിരിക്കും നല്ലത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് പൊട്ടറ്റോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് അതിനകത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ഉണ്ടാക്കത്തില്ലേ, അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഇതിനകത്തിട്ടിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയത് എളുപ്പമുള്ള ചിക്കൻ റെസിപ്പിയാണ്. ഇത് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.